വൈവിധ്യവും പുതുമയും ഇഴചേർന്ന നിറയഴകിൽ കൊരട്ടിപ്പള്ളിയിലെ വൈദ്യുതി ദീപാലങ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വൈവിധ്യമാർന്ന ഡിസൈനുകളിൽ അഴക് വിരിച്ച് കൊരട്ടിപ്പള്ളിയിൽ മിന്നിത്തെളിയുന്ന വൈദ്യുതി ദീപാലങ്കാരങ്ങൾ ഏറെ ശ്രദ്ധേയമായി. കൊരട്ടിപ്പള്ളിയുടെ മുൻവശവും പിൻവശവും വൈവിധ്യമാർന്ന ഡിസൈനുകളിൽ പ്രകാശിക്കുന്ന മനോഹരമായ കാഴ്ച വിശ്വാസികൾ ഏറെ നേരം നോക്കി നിന്നു. പ്രത്യേക മകലത്തിൽ ക്രമപ്പെടുത്തിയ LED ബൾബുകളിൽ തെളിയുന്ന നിറങ്ങളും ഡിസൈനുകളും പള്ളിയിലേക്ക് എത്തിയ വിശ്വാസികൾക്ക് ആകർഷണവും കൗതുകവുമേകി. യേശുവിൻ്റെയും നിരവധി വിശുദ്ധരുടെയും ചിത്രങ്ങൾ LED ബൾബുകളിൽ മിന്നിമാഞ്ഞു. തിരുഹൃദയവും അരുളിക്കയും പഴയ കൊരട്ടിപ്പള്ളിയും കൽക്കുരിശുമെല്ലാം ഒന്നിനു പുറകെ ഒന്നായി തെളിഞ്ഞു. പള്ളിക്ക് മുൻവശത്ത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്ഥാപിച്ച ചരിത്രമുറങ്ങുന്ന കൽക്കുരിശും ചുറ്റുവട്ടവും വൈദ്യുതി ദീപങ്ങളും ചിരാതുകളും കത്തിച്ച് അലങ്കാരമൊരുക്കി. പള്ളിയുടെ നാലുവശവും വൈദ്യുതി ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. ആദ്യകാലങ്ങളിൽ പച്ച, ചുവപ്പ്, നീല, മഞ്ഞ, വെള്ള തുടങ്ങി പരിമിതമായ നിറങ്ങളിൽ മാത്രമായിരുന്നു വൈദ്യുതി ബൾബുകൾ തെളിഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് കമ്പ്യൂട്ടറുടെ സഹായത്തോടെ തയ്യാറാക്കുന്ന വൈവിധ്യവും പുതുമയും ചേർന്ന ഡിസൈനുകളിൽ വിവിധ വർണ്ണങ്ങളോടെ LED ബൾബുകൾ പ്രകാശിക്കുന്നത് ആരെയും ആകർഷിക്കാൻ പോകുന്നവയാണ്. പള്ളിയും രൂപപ്പുറയും തുലാഭാരം നടത്തുന്ന സ്ഥലവും റോസറി വില്ലേജും കുട്ടികളെ അടിമയിരുത്തി പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ രൂപത്തിനരികിലും വൈദ്യുതി ദീപാലങ്കാരങ്ങളിൽ നിറഞ്ഞു നിന്നു.
ചെറുതും വലുതുമായ മരങ്ങളിലും ചെടികളിലും തെങ്ങിലും വൈദ്യുതി ദീപാലങ്കാരങ്ങൾ കമനീയമായി. ദേശീയപാതയിലും പള്ളിയിലേക്കുള്ള റോഡരികിലും LED മാലകൾ പ്രകാശിച്ചു. പള്ളിക്ക് പുറകിലെ സിമെന്റിൽ തീർത്ത ആട്ടിടയനായ യേശുവിന്റെ ചിത്രവും വൈവിധ്യമാർന്ന LED ലൈറ്റുകളിൽ പ്രകാശിച്ചു. കൽക്കുരിശിനു പിന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് മെഴുകുതിരികൾ കത്തിച്ചും വിശ്വാസികൾ കൊരട്ടിമുത്തിയോട് അനുഗ്രഹം തേടി.